എല്ലാ കൂട്ടുകാർക്കും ജയശ്രീ ക്രിയേഷനിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് തയ്യൽ തുമ്പ് കാണാതെ എങ്ങനെയാണ് ബ്ലൗസിൻ്റെ പട്ട അല്ലെങ്കിൽ കട്ടിങ് ബെൽറ്റ് അത് സ്റ്റിച്ച് ചെയ്യാൻ നോക്കാം ഈസിയാണ് ഞാനിവിടെ ആ ഫ്രണ്ട് പാർട്ടിൽ ടെക്കൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് ഇതാണ് നമ്മുടെ പട്ട ഇത് ആദ്യം ഇതാ ഞാൻ കറക്റ്റായിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട് ഇതുപോലെ കറക്റ്റാക്കിയിട്ട് ഫ്രട്ട് വശം വെക്കുക ഏറ്റവും അടിയിൽത്തെ പീസാണ് കണ്ടോ നമ്മൾ വേറെ തുണിയാണ് വെച്ചേക്കുന്നത് അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ പീസാണ് കറക്റ്റ് പീസ് അതിൻ്റെ മുകളിൽ ലൈനിങ് ബ്ലൗസ് ആണെച്ചാൽ ആ ലൈനിങ് വയ്ക്കുക എന്നിട്ട് ഇത് ആ കറക്റ്റ് ഇതുപോലെ പിടിച്ച് ലെവൽ ചെയ്തിട്ട് സാധാ നമ്മൾ പട്ട സ്റ്റിച്ച് ചെയ്യുമ്പോൾ എങ്ങനെയാണ് അടിഭാഗത്ത് കാലിഞ്ച് വീതിയിൽ സ്റ്റിച്ച് ചെയ്യും അതുപോലെ തന്നെ കാലിഞ്ച് വീതിയിൽ നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഞാനിവിടെ കാലിഞ്ചി വീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം അത് സ്റ്റിച്ച് ചെയ്തെടുത്തു ഇനി നമുക്കത് ഇതാ കറക്റ്റാക്കിയിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് നോക്കാം കണ്ടോ അപ്പം അതിങ്ങനെ കറക്റ്റായിട്ട് ഇതുപോലെ വരും കാലിഞ്ചി വീതിയിൽ അടിച്ചതിന് ശേഷം ആ മുകളിലെ പട്ട അടിഭാഗത്തേക്ക് ഇങ്ങനെ വയ്ക്കുക കണ്ടോ അത് കഴിഞ്ഞ് പിന്നെ വരുന്നത് രണ്ടാമത്തെ വരുന്നത് നമ്മുടെ ഒറിജിനൽ പട്ടയാണ് അത് അതാ ഇതുപോലെ ഇങ്ങനെ വരണ പോലെ ഇങ്ങനെ കമഴ്ത്തി വയ്ക്കുക മറ്റേ സാധാരണ നമ്മൾ എങ്ങനെയാണോ പട്ട സ്റ്റിച്ച് ചെയ്യുന്നത് അതുപോലെ തന്നെ ഈ ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കുക കാലിഞ്ചി വീതിയിൽ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക സാധാരണ നമ്മൾ പട്ട സ്റ്റിച്ച് ചെയ്യുന്നത് പോലെ തന്നെയാണ് ഇവിടെ രണ്ട് ലെയറിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് അത്രയുള്ള വ്യത്യാസം അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കണ്ടോ അപ്പോൾ നമ്മളിതാ ഇങ്ങനെ വരും കണ്ടോ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ഭാഗം ഉണ്ടല്ലോ ഈ ഭാഗം ഇങ്ങനെ ചെറിയ ഇതായി ചെറുതായിട്ട് ഇതുപോലൊന്ന് മടക്കി വെക്കുക ഇങ്ങനെ മടക്കി ചെറിയ ചെറുതായിട്ട് ഇങ്ങനെ മടക്കി മടക്കി ഇങ്ങനെ വെക്കുക കണ്ടോ അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെ മടക്കുമ്പോൾ കണ്ടോ ഇതിങ്ങനെ ഇങ്ങനെ വരും ഇത് ഇത് പിടിച്ചിട്ട് പിടിച്ചിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക അത്രയേ ഉള്ളൂ നമ്മളടിയിലൊരു പട്ട ആദ്യം സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നില്ല രണ്ട് പട്ട മാത്രമേ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ മൂന്നാമത്തെ പട്ട അതുമേ അറ്റാച്ച് ചെയ്ത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം അത്രയേ ഉള്ളൂ അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു നമ്മൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ ഫ്രണ്ട് പാർട്ട് ഇതുപോലെ എടുക്കാം കണ്ടോ അപ്പോൾ തയ്യൽ തുമ്പൊക്കെ അടിഭാഗത്തേക്ക് പോയിട്ടുണ്ടാവും ഉള്ളിലേക്ക് പോയിട്ടുണ്ടാവും കണ്ടോ കണ്ടോ നല്ല കറക്റ്റ് നീറ്റായിട്ട് ഇതുപോലെ കിട്ടും കണ്ടോ ഇത്രയേ ഉള്ളൂ സിമ്പിളാണ് നിങ്ങൾക്കിവിടെ പതിച്ചടിക്കാം ഈ സൈഡിൽ ഇങ്ങനെ പതിച്ചടിക്കാം അടിഭാഗത്ത് കാലിഞ്ച് വീതിയിൽ വേണമെങ്കിൽ ഒരു സ്റ്റിച്ച് കൊടുക്കാം കണ്ടോ തയ്യൽത്തുമ്പൊക്കെ ഉള്ളിൽ പോയിട്ട് നല്ല ഭംഗിയിൽ വന്നിട്ടുണ്ട് ഇതുപോലെ നല്ലാരൊന്ന് ചെയ്ത് നോക്കാം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ്